അസ്ലാം വൈക്കും വാഹമത്തുല്ലാ വാത്തു ആൻ അബ്ദുൽ ജലീൽ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഞാൻ അബ്ദുൽ ജലീൽ നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിലാണുള്ളത് അൻതും ഫി ആമിൻ ജദീദ് ഫി ബുതിക അൽ ആൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണിരിക്കുന്നത് നമുക്ക് നിങ്ങളിപ്പോൾ ആറാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അൻതും ഫി സഫിസ് അല്ലേ നിങ്ങൾ ആറാം ക്ലാസ്സിലാണുള്ളത് അപ്പം നമ്മൾ ആറാം ക്ലാസ്സിൽ അറബിക്ക് പഠിക്കാൻ പോവുകയാണ് ഇതിനു മുമ്പ് ആദ്യ ഭാഗത്തിലെ പദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമുക്ക് മൂന്നാല് യൂണിറ്റുകൾ പഠിക്കുവാനുണ്ട് ഈ അദ്ദു ആ ഇലാഹുൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ അതിനുശേഷം നമുക്ക് മൂന്ന് നാല് യൂണിറ്റുകളുണ്ട് നമുക്കതിൽ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കുറച്ച് പഠിക്കാം ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് തന്നെ ഫഹറുൽ ഖറിയ എന്നാണ് മാഹുൽ അൽ ഫർ ഫഹർ എന്ന് കേട്ടിട്ടുണ്ടോ ഫഹർ എന്നാൽ അഭിമാനം എന്നാണ് അൽ ഖറിയ കറിയ മുമ്പ് കേട്ടിട്ടുണ്ടാവും മാഹുൽ അൽ ഖറിയൽ വില്ലേജ് അല്ലേ വില്ലേജ് ഗ്രാമം അപ്പൊ അതിൽ നമ്മൾ നാല് അഞ്ച് പാഠങ്ങളുണ്ട് നമുക്ക് ഒന്നാമത്തെ പാഠമായ അന്യജിത അന്യജിത അതൊരു കഥയാണ് കഥയല്ലോ ഇഷ്ടമാണല്ലോ കിസ്സ അപ്പൊ നമുക്കൊരു കഥ നോക്കാം അന്യജിത അന്യജിത അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തെ ഇത് ഞാൻ ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോക്ക് താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതായത് വിവരണം കൊടുത്തെടുത്ത് ഒരു വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം കാണണം അതിനു ശേഷമാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് വരേണ്ടത് അപ്പം നിങ്ങൾ ആദ്യം അത് കാണുമല്ലോ എല്ലാവരും അതുപോലെ ഒന്ന് കണ്ടിട്ട് വരൂ ഓക്കെ ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം എല്ലാവരും ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടല്ലോ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ചിത്രം ഉണ്ട് അല്ലേ അല്ലേ ഈ ചിത്രം മാഹുവ മാഹുവ സൂറ ഈ ചിത്രം എന്താണ് അല്ലേ മാതാ ഫിസൂറ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് അതൊന്ന് പറഞ്ഞേ അല്ലെ ഈ ചിത്രത്തിൽ കുട്ടികളുണ്ട് അല്ലെ മാതാ എഫ്ലാദ് ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ കുട്ടികൾ നീന്തുകയാണ് അല്ലെ നീന്തുക എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നീന്തൽ അറിയാമോ അറിയുമെന്ന് വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ അറി പഠിക്കുവാൻ ശ്രമിക്കണം നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതില് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അത്ര വളരെ മിടുക്ക മിടുക്കനായിട്ട് നീന്തുന്നത് അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ നിങ്ങൾ അപകടമൊന്നും വരുത്തി വെക്കരുത് നീന്തുവാനുള്ള നിങ്ങളുടെ അടുത്ത് കുളമോ പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ പടയോ പാട കൂടെ പോയി ചെന്നിട്ട് അല്ലെങ്കിൽ അനിയ ചേട്ടന്മാരുടെ കൂടെയോ ഇക്കന്മാരുടെ കൂടെയോ ചെന്ന് നിങ്ങൾ നീന്തൽ പഠിക്കുവാൻ ശ്രമിക്കണം അല്ലേ അപ്പം നീന്തുക എന്നുള്ളതിന് വാക്കെന്താ സബഹ എന്നാണ് നീന്തൽ എന്നുള്ളതിനോ ശിവഹ എന്നാണ് അല്ലെ അപ്പൊ സിബാഹ നിങ്ങൾക്ക് നീന്തൽ ഇഷ്ടമാണോ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇഷ്ടമാണ് അറിയുമായിരുന്നെങ്കിൽ അല്ലെ അപ്പൊ നിങ്ങൾക്ക് നീന്തൽ അറിയുമെങ്കിൽ അതിന് ഇഷ്ടമാണ് നീന്തൽ ഇപ്പൊ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ നീന്തുക എന്നുള്ളത് നല്ല ഗുണം ഉണ്ടോ ഉണ്ട് അല്ലെ നീന്തുന്ന സമയത്ത് നമുക്ക് ആരോഗ്യം വർദ്ധിക്കും നമ്മുടെ കൈയും കാലും അല്ലെങ്കിൽ അവയവങ്ങളെല്ലാം നന്നായി ചലിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യപ്രദ ആരോഗ്യപരമായിട്ട് അതിന് വലിയ ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനും നമുക്ക് കഴിയും അല്ലേ ഇവിടെ ചിത്രം കാണുമ്പോൾ ഈ ചിത്രത്തിൽ ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ അല്ലേ ആ കുട്ടി എന്താ ചെയ്യുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് അല്ലേ ആ കുട്ടി യെഹുസുൻ ആ കുട്ടി ദുഃഖിക്കുകയാണ് യഹുസുൻ ദുഃഖമായിരിക്കും എന്തായിരിക്കും അവന്റെ ദുഃഖം അല്ല നിങ്ങൾ എന്തായിരുന്നു പറയാ അതെ കുട്ടിക്ക് നീന്താൻ അറിയാത്ത ദുഃഖമാണ് അവരൊക്കെ നീന്തുമ്പോ ഇവനെ നീന്താൻ പറ്റുന്നില്ല അല്ലതു ലായക്കതിർ അസിബാഹ അലസിബാഹ കുട്ടിക്ക് നീന്താൻ കഴിയില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത് അപ്പോ ആ കുട്ടിയുടെ ദുഃഖത്തിന്റെ കാരണം നമുക്ക് മനസ്സിലായി അപ്പോ ഈ പാഠഭാഗം ആ നിലയ്ക്ക് നമുക്ക് നമ്മുടെ നീന്തൽ അതിൻ്റെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിൽ നോക്കാം ഒന്നാമത്തെ പാഠത്തിന്റെ ഹെഡിങ് തന്നെ ശ്രദ്ധിച്ച് നോക്കുക അന്യജിത അന്യജിത നജിത നജിത എന്നാൽ രക്ഷിക്കണം എന്നാണ് രക്ഷ എന്നാണ് അർത്ഥം നജിത അപ്പൊ അനജിത അനജിത രക്ഷിക്കണേ രക്ഷിക്കണേ എന്നർത്ഥമാണ് നമ്മൾ സാധാരണ ആരെങ്കിലും അവിടെപ്പെടുത്താൻ വിളിച്ച് പറയുന്നില്ല അന്നജിത അന്നജിത രക്ഷിക്കണേ രക്ഷിക്കണേ എന്നാണ് ഇവിടെയും ഒരു ചിത്രം ഉണ്ട് അല്ലേ സൂറ മാ ചിത്രത്തിൽ എന്താണുള്ളത് ഇവിടെ ഒരു കുട്ടി വെള്ളത്തിൽപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഹുനാക്കലതുൻ അഹറക്ക ഫിൽമ അഹറക്ക മുങ്ങി ഫിൽമ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അപ്പോ അല്ലെ അപ്പോനാക്കലതുൻ എന്താണ് മറ്റൊരു കുട്ടിയെ യു ഹാവ് ശ്രമിക്കുന്നു അയ്യൻജുവ അവരെ രക്ഷിക്കുവാൻ എന്ത് അല്ലെ മുങ്ങിച്ചാവുന്നതിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്താണ് കഥ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായേണ്ടത് നമുക്കതിൻ്റെ വാചകങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം മതീർ നോക്കാംയവും ഇന്ന് ഏതാ ദിവസം നിങ്ങളിത് കാണുന്ന ദിവസം ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം അപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ മുല്ലാഹദ് ഞായറാഴ്ച തിങ്കളാഴ്ച അല്ലെ ഫി യൗമിൻ മഴയുള്ള ഒരു ദിവസം അല്ലേ കാനയാസിർ നിങ്ങളിത് പാഠഭാഗം ശരിക്കും വായിച്ചു നോക്കണം നമുക്ക് വാചകങ്ങൾ വായിച്ചു നോക്കണം നമുക്ക് ആ നമുക്കിവിടെ ഇപ്പൊ തന്നെ എന്താണ് ഇതിൻ്റെ ആശയത്തിലേക്ക് കൂടി കൂടി കിടക്കാം ദിവസം മതീർ മത്തർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ മത്തർ എന്നാല് മഴ മതീർ എന്ന് പറഞ്ഞാൽ മഴയുള്ള ഒരു ദിവസം കാന യാസിർ യാസിർ ആയിരുന്നു യാസിർ ആയിരുന്നു എന്തായിരുന്നു റാജ്അൻ ആ മടങ്ങി റാജ്അൻ മടങ്ങുന്നവൻ അപ്പൊ റാജ്അൻ മടങ്ങുന്നവൻ ആയിരുന്നു മിനൽ മദ്രസ മാഹുൽ മദ്രസ അൻതുമുൽ ഇൻഷാല് നിങ്ങള് കുറച്ചു ദിവസം കഴിഞ്ഞ സ്കൂളിലേക്ക് വരും അല്ലെ മദ്രസ സ്കൂൾ യാസിർ യാസിറിന്റെ കൂടെയുണ്ട് ചില അസ്തിഖാ സ്വദീഖുൻ സ്വദീഖുൻ ഒരു കൂട്ടുകാരൻ അസ്തി അതിന്റെ ജം ആണ് ബഹുവചനമാണ് അല്ലേ അപ്പൊ സ്വദീഖുൻ മുഫറദ് അസ്തിഖാ എന്താണ് കൂട്ടുകാർ ബൈതുഹു അവന്റെ കൂടെ കുറച്ച് കൂട്ടുകാരുണ്ട് ബൈതുഹു അവന്റെ വീടായിരുന്നു എവിടെ നെഹ്റു കേട്ടിട്ടുണ്ടാവുമല്ലോ നെഹ്ർ എന്ന് പറഞ്ഞാൽ പുഴ അല്ലെങ്കിൽ നദി ലഫ അരി തീരം ബൈതുഹു യാസിറിന്റെ വീടായിരുന്നു ബിലഫ അരികത്ത് നെഹ്ർ നദിയുടെ തീരത്തായിരുന്നു ആരുടെ വീട് ആരുടെ വീട് യാസറിന്റെ വീട് അപ്പൊ യാസുർ യാസുറിന്റെ വീട് എവിടെയാണ് ബുദ്ഫത്തിനഹർ അല്ലെ അപ്പൊ കാനൽ മത്തറു ഖസീറൻ മഴ എങ്ങനെയായിരുന്നു ഖസീർ മഹുബൽ ഖസീർ ഖസീർ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന തിമിർത്ത് പെയ്യുക എന്നൊക്കെയാണ് അപ്പൊ കൈഫക്കാനൽ മത്തീർ കൈഫക്കാനൽ മത്തർ മത്തർ എങ്ങനെയായിരുന്നു ഖസീറൻ അല്ലെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടാവുമല്ലോ നല്ല മഴയുണ്ടാവൂ അല്ലേ ശരി ഒരുഹു കാറ്റ് രീഹു എന്ന് പറഞ്ഞാൽ കാറ്റ് തഹുബു വീശുന്നു ബിഷിദ്ധ ഏദ്ധ കഠിനമായി അല്ലെങ്കിൽ ഈ അടിക്കുകയാണ് നല്ല ആഞ്ഞു വീശുകയാണ് ബിഷുദ്ധ ആഞ്ഞ് ശക്തമായി അപ്പൊ കൈഫ കൈഫുബു രീഹു ബിഷിദ്ധ എന്നായിരിക്കും ഉത്തരം തത്തമായൽ തൽ എന്താ എന്ന് പറഞ്ഞ ആടുക എന്നാണ് ആടുന്നു എന്താടുന്നു അൽ ഷജറുൻ ഷജറുൻ ഒരു മരം മരങ്ങൾ അപ്പോ ഷെജറു ജം എന്ന് മുമ്പും കേട്ടിട്ടുണ്ടാവുമല്ലോ ബഹു വജാസ് ഖർസ് ഖറസുൻസ് എന്ന് പറഞ്ഞ ചെടികളും മരങ്ങളും തത്തമായൽ ആടുകയാണ് കാറ്റ് വരുമ്പോ ആടുവല്ലോ വം തല നിറഞ്ഞു എന്നാണ് നിറഞ്ഞു അൽ ആബാർ കുട്ടികൾ നിങ്ങളെ നിങ്ങള് നിന്നാണ് കുടിക്കുന്നത് എന്താണത് എന്താണ് കിണർ അല്ലെ ആബാർ കിണറുകൾ ആബാർ കിണറുകൾ നിറഞ്ഞു അങ്ങനെ അതെല്ലാം നിറഞ്ഞു എന്നാണ് പറയുന്നത് സ്വാഭാവികമായി നദികൾ നിറഞ്ഞപ്പോൾ അതിൽ കുളിക്കാൻ ഇറങ്ങിയ ഒരു കുട്ടിയായിരിക്കും അപകടത്തിൽ പെട്ടിട്ടുണ്ടാവുക അല്ലെ അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ നോക്ക ഫൻ ഒരു നിലവിളി അല്ലെ നിലവിളി കേട്ടു മിനൽ ഹൽഫ് പിറകിൽ നിന്ന് ഒരു നിലവിളി കേട്ടു ഹൽഫ് എന്ന് പറഞ്ഞ പിറക് അല്ലെ മുമ്പിൽ അമാമ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണ് നിലവിളിച്ചത് അന്നജിത അന്നജിത നെല്ലി എന്തായിരിക്കും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവും അല്ലെ ഇൽ യാസിർ തിരിഞ്ഞു നോക്കി ഇൽ യാസിർ തിരിഞ്ഞു നോക്കി അപ്പൊ ഓടിച്ചെന്നു എവിടേക്ക് നെഹ്റു നെഹ്ബ സൗത്ത് ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നെഹ്റ നേരെ സൗത്ത് സൗണ്ട് ഫൈത അപ്പോഴുണ്ട് ഫൈദാ അപ്പോഴുണ്ടട വലതുൻ മാഹുൽ വലത് കുട്ടി

സാ എന്താണ് ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും എന്ന് ഫക്കറ യാസി യാസിറ് ചിന്തിച്ചു ബുർഹത്തൻ ഒരു നിമിഷം ബുർഹത്തൻ ഒരു നിമിഷം യാസിർ ചിന്തിച്ചു ഫമാ ലബിസ പിന്നെ കാത്തു നിന്നില്ല ഫമാ അപ്പോൾ മാ ഇല്ല ലബിസ കാത്തു നിന്നില്ല അവൻ അധികം നിന്ന് കാത്തു നിന്നില്ല എന്തിന് ഐയസിബ ചാടുവാൻ കാത്തു നിന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമയം കളഞ്ഞില്ല ഐയസിബ ഉടനെ അവൻ ചാടുവാൻ ഇരൽ മാ അവൻ താമസിച്ചില്ല ചാടുവാൻ താമസിച്ചില്ല അതായത് ചാടി എന്നർത്ഥം ഇലൽമ എവിടേക്ക് വെള്ളത്തിലേക്ക് ചാടുവാൻ അങ്കത എന്നിട്ട് രക്ഷിച്ചു സ്വതീകഹു അവൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുകയും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് പാഠഭാ മനസ്സിലായല്ലോ നമുക്ക് ചില ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട് അയിനെ ബൈത്ത് യാസിർ ബൈത്ത യാസിർ യാസിറിന്റെ വീട് എവിടെയാണ് നമ്മൾ ഈ പാഠ പാര മുകളിലെ പാരഗ്രാഫിൽ പഠിച്ചല്ലോ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ അറിവി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം മാതാ സമിയാസിൽ നിന്ന് എന്താണ് കേട്ടത് എന്തായിരിക്കും കേട്ടത് അത് ഈ പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചല്ലോ നിങ്ങൾ അവയതിന്റെ ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്ക ഇല്ല ഐനയിൽ തഫത്ത് യാസിർ യാസിർ എവിടേക്കാണ് തിരിഞ്ഞത് എന്താ ചെയ്തത് തിരിഞ്ഞ് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാലോ അങ്ങോട്ട് ഓടിച്ചെന്നു സാറ് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം മൻ ഫിൽ മാ ആരാണ് വെള്ളത്തിൽ മുങ്ങിയിരുന്നത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചർ കാണുക ഇപ്പോൾ ആടുഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക സാർ പറഞ്ഞതൊന്നും കൂടി കേട്ടു നോക്കുക അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക അള്ളാഹു സുബാനു താല അറബി ഭാഷ നന്നായി പഠിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു